ബിജെപിയെ താഴെയിറക്കുമെന്നും അധികാരം പിടിക്കുമെന്നും വീമ്പു പറഞ്ഞു നടന്ന കെജ്രിവാളിന് ഇനി തലയിൽ മുണ്ടിടാം. വാഗ്ദാനങ്ങളിൽ ജനം കണ്ണുമടച്ച് വിശ്വസിക്കില്ല, അഴിമതി പ്രോത്സാഹിപ്പിക്കുകയുമില്ല. ആം ആദ്മിയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ആം ആദ്മിയിൽ 100 പ്രവർത്തകരാണ് ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്. സർക്കാരിന്റെ അഴിമതി കഥകൾ പുറത്തു വന്നതിന് പിന്നാലെ ആം ആദ്മി പ്രവർത്തകർ കൂട്ടത്തോടെ ബിജെപിയിൽ ചേർന്നത് പാർട്ടിക്ക് ക്ഷീണം വരുത്തി വെച്ചിരിക്കുകയാണ്. ആം ആദ്മിയിൽ നിർണായക ചുമതലകൾ വഹിക്കുന്ന പ്രവർത്തകരടക്കമാണ് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചത്. ഇതോടെ ദില്ലിയിൽ ആം ആദ്മിക്ക് അടി പതറുകയാണ്. 100 ആം ആദ്മി പ്രവർത്തകർ പാർട്ടിയിൽ ചേർന്നതായി ബിജെപി നേതാവും മുൻ മേയറുമായ ആദേശ് ഗുപ്തയാണ് പറഞ്ഞത്. രാജ്യ താൽപര്യത്തിൽ പ്രതിജ്ഞാബദ്ധനായി ബിജെപി അംഗത്വം സ്വീകരിച്ചു. കിഴക്കൻ ദില്ലി ലോക്സഭയുടെ ചുമതലയുള്ള ആം ആദ്മി നേതാവ് ചന്ദ്ര കെ ടു മിശ്രയും ഇക്കൂട്ടത്തിലുണ്ട്. ബിജെപിയിൽ ചേർന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അതേസമയം ഓപ്പറേഷൻ ലോട്ടസിന്റെ ഭാഗമായാണ് ആം ആദ്മി പ്രവർത്തകർ ബിജെപിയിൽ എത്തുന്നതെന്നായിരുന്നു ദില്ലി ഉപമുഖ്യമന്ത്രിയുടെ ആരോപണം. ഇത് പാർട്ടിയിലെ അഴിമതി മറച്ചു പിടിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കുന്നതെന്ന് ബിജെപി ഉടനെ തിരിച്ചടിച്ചിരുന്നു. ആദേശ് ഗുപ്തയും ഇതിനെ രൂക്ഷമായി വിമർശിച്ച രംഗത്തെത്തി. ആം ആദ്മിയുടെ അഴിമതി ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അനാവശ്യ ആരോപണം ഉന്നയിക്കുന്നത്. ആം ആദ്മി സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ജനങ്ങളിൽ നിന്നും ചോദ്യമുയരും. ബിജെപിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ആം ആദ്മിയുടെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ വീടുൾപ്പെടെ 21 CBI റെയ്ഡ് നടത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. മാത്രമല്ല CBI റെയ്ഡിനെതിരെ ആം ആദ്മി പാർട്ടി നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഇതോടെ AIP ഗുരുതര ആരോപണവുമായി BJP രംഗത്തെത്തുകയായിരുന്നു. ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകളിൽ CBI പരിശോധന നടത്തിയത് മദ്യമാഫിയയുമായി ചേർന്ന് നടത്തിയ കുംഭകോണവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നെന്നായിരുന്നു BJP തുറന്നടിച്ചത്. മദ്യപിക്കാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുട്ടിക്കുടിയന്മാരെ സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിച്ചതായി BJP പറഞ്ഞിരുന്നു. പ്രതിഷേധം ഭയന്നാണ് അവർ പുതിയ മദ്യനയം പിൻവലിക്കാൻ തയ്യാറായത്. അതുകൊണ്ടൊന്നും നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നേതാക്കൾ വ്യാമോഹിക്കേണ്ടതില്ല. എല്ലാ കള്ളത്തരങ്ങളും അന്വേഷണ ഏജൻസികൾ ഉടൻ വെളിച്ചത്തു കൊണ്ടുവരുമെന്നും ആദേശ് ഗുപ്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.